തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് സമദൂര നിലപാടെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ രാഷ്ട്രീയ മുതലെടുപ്പിന് വരുന്നവരെ തിരിച്ചറിയാനുള്ള ശേഷി വിശ്വാസികൾക്കുണ്ട് സഭാ തർക്കത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഇനിയും സഹകരിക്കുമെന്നും ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു നമുക്ക് യാതൊരു യാതൊരു പാർട്ടിയോടും പാർട്ടിയോടും അങ്ങനെയൊരു സമദൂര സിദ്ധാന്തമാണ് നമുക്കുള്ളത് ഇതുവരെയുള്ള ചർച്ചകളുടെ തുടർ ചർച്ചകളും ഉണ്ടാകുമായിരിക്കാം ഗവൺമെന്റിന്റെ കാര്യമാണ് ഗവൺമെൻ്റ് അത് എങ്ങനെ പ്രൊഫഷണൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല അവർ അതിന് നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചാൽ നമ്മൾ പോകാൻ തയ്യാറാണ് വിശ്വാസികൾക്കറിയാം മാർക്ക് വോട്ട് ചെയ്യണമെന്ന് അവരത് ചെയ്തോളു നമ്മളെ പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇപ്പോൾ നീതിയും സത്യവും നടപ്പാക്കണം ഇത് മാത്രമേ സഹിക്കുള്ളൂ പോത്രങ്ങൾ തമ്മിലുള്ളതായ ഫൈറ്റുകളൊക്കെ ഉണ്ടാകാം പക്ഷേ ഗോത്രങ്ങൾ തമ്മിലുള്ളതായ ഫൈറ്റിനിടയ്ക്ക് മതപരമായിരിക്കുന്ന സമീപനം ഭരിക്കുന്ന പാർട്ടിയോ പ്രതിപക്ഷമോ ആരും അതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല എസ് വിജയകുമാർ കൂടുതൽ ഓർത്തഡോക്സ് സഭാ നേതൃത്വം ും സമദൂരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭയുടെ രാഷ്ട്രീയ നിലപാട് എന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പറയുമ്പോഴും സമീപകാല സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വോട്ട് ചെയ്യാൻ വിശ്വാസികൾക്കറിയാം അവരെ ആരും പഠിപ്പിക്കേണ്ട അവർ വളരെ പ്രബുദ്ധരാണ് അവർക്ക് അക്കാര്യത്തിൽ ഉറച്ച ബോധ്യമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ പല രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും സഭാവിശ്വാസികൾ ഉള്ളതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം ഇവിടെ സഭയുടെ ആസ്ഥാനത്ത് കൊടുക്കേണ്ടതില്ല ഈ സഭാതർക്കമടക്കമുള്ള വിഷയങ്ങൾ വളരെ സജീവമായി സഭയ്ക്കുള്ളിലും പുറത്തും ചർച്ച ചെയ്യുന്നുണ്ട് എന്ന കാര്യം സഭാ നേതൃത്വത്തിനും വിശ്വാസികൾക്കും അറിയാം അക്കാര്യത്തിൽ ഈ സുപ്രീം കോടതി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടും അത് നടപ്പാക്കാത്തതിലുള്ള അതൃപ്തി ഇപ്പോഴുമുണ്ട് അത് തുടരുകയാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല അത് പരിഹരിക്കുന്നതിന് സർക്കാർ പലവട്ടം ചർച്ചകൾ നടത്തിയ ചർച്ചകളിലോടൊക്കെ സഹകരിച്ചിട്ടുണ്ട് ഇനിയും ഒരു ചർച്ച നടത്തിയാൽ അപ്പോഴും സഭ അതുമായി സഹകരിക്കും പക്ഷേ അതിൽ നീതിയും സത്യവും നടപ്പാക്കണമെന്ന കാര്യത്തിൽ സഭാ നേതൃത്വത്തിന് നിർബന്ധ ബുദ്ധിയുണ്ട് അത് പിടിവാശ ഉണ്ട് എന്ന് സഭാധ്യക്ഷൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കുക ഞങ്ങളോട് സഹകരിക്കാത്തവരെ അവരോട് നിസ്സഹകരിക്കുക അങ്ങനെയുള്ള രാഷ്ട്രീയ നിലപാടൊന്നും ഓർത്തഡോക്സ് സഭയ്ക്കില്ല പകരം കാലത്തിന്റെ രീതി അനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുക എന്നതാണ് ഓർത്തഡോക്സ് സഭ കാലങ്ങളായി ചെയ്തിട്ട് പോന്നിട്ടുള്ളത് അത് തന്നെ ഇത്തവണയും ഉണ്ടാകും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല പക്ഷേ അതറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് വിശ്വാസികൾക്കറിയാം അവരവരുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കും അങ്ങേറ്റവും പ്രബുദ്ധനാണ് ഓർത്തഡോക്സ് സഭ അംഗങ്ങൾ എന്ന പരമാധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്നവർ അവരെന്തെങ്കിലും ലക്ഷ്യമിട്ടാണോ വരുന്നത് അതിൽ അവരുടെ താൽപര്യം എന്താണ് എന്നൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ട് അവരെ ആ നിലയിൽ തന്നെയാണ് കണക്കിലെടുക്കുന്നത് അവരോട് ആ നിലയിൽ തന്നെയാണ് ഇടപെടുകയും ചെയ്യുന്നത് എല്ലാ നേതൃ നേതാക്കളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഈ കോട്ടയത്ത് ദേവലോകത്തെ സഭാസ്ഥാനത്ത് എത്തിയിരുന്നു അവരോടൊക്കെ നല്ല വാക്ക് പറഞ്ഞ് അവരെയൊക്കെ മടക്കി അയച്ചു എന്നാണ് സഭാധ്യക്ഷൻ പറഞ്ഞത് ദേശീയ തലത്തിൽ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് മതപരമായ ഇടപെടൽ അവിടെ ഉണ്ടാകേണ്ട ആവശ്യമില്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ആ നിലയിലെ അതിനെ കാണാവൂ പ്രശ്നം പരിഹരിക്കുന്നതിന് മുറി ഉണക്കുന്നതിനുള്ള ഇടപെടലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത് അതല്ലാതെ ആ മുറിവ് സങ്കീർണമാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല പ്രശ്നപരിഹാരത്തിന് വേണ്ടത് എന്താണോ അതാണ് ഭരണ നേതൃത്വവും ഭരണത്തിൽ ഇല്ലാത്തവരും ഒക്കെ ചെയ്യേണ്ടത് അത് വഷളാക്കുകയല്ല വേണ്ടത് അക്കാര്യത്തിൽ സഭയ്ക്ക് ഒരു നിലപാട് ഉണ്ടാവും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ വിശദീകരിച്ചു ഇവിടെ ഒരു കാര്യം പ്രധാന ാണ് വേണു സമദൂരമാണ് നിലപാടെന്ന് ഓർത്തുടഭ പറയുമ്പോഴും ആ സമദൂരത്തിൽ എന്താണ് സഭാംഗങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് സഭയ്ക്ക് കൃത്യമായ നിലപാടുണ്ട് അത് അത് സഭാവിശ്വാസികൾക്കറിയാം അവരതനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് സഭാ മേലധ്യക്ഷൻ ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷൻ ആവർത്തിച്ചു പറയുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ ശരി എസ് വിജയകുമാറാണ് വിവരങ്ങൾ